हेलो फ्रेंड्स, वेलकम बैक टू माय चैनल शाज लर्निंग। ഇതിന്റെ മലയാളം വീഡിയോ നമ്മൾ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട്। മലയാളം മീഡിയം കൂട്ടുകാർ പോയി ആ വീഡിയോ കാണണം। ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഞാൻ അത് കൊടുക്കാം। അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിഎസ് എൻവയറോൺമെന്റൽ സ്റ്റഡീസ് വർക്ക്ഷീറ്റ് ഇംഗ്ലീഷ് മീഡിയം നോക്കാം। ആക്ടിവിറ്റി 1, ക്ലാസിഫൈ ദ ആനിമൽസ് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ। എലിഫന്റ്, ടോർട്ടോയ്സ്, മങ്കി, മംഗൂസ്, ഫ്രോഗ്, സ്ക്വിറൽ, പാരറ്റ്, ഈഗിൾ, ക്രൊക്കഡൈൽ, ഫിഷ്। അപ്പോൾ ഇതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യേണ്ടത്? ആനിമൽസ് ലിവ് ഓൺലി ഓൺ ലാൻഡ്, കരയിൽ മാത്രം ജീവിക്കുന്നവ। ആനിമൽസ് ലിവ് ഓൺലി ഇൻ വാട്ടർ, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നവ। ആനിമൽസ് ലിവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ। എലിഫൻറ്റ് നമുക്കറിയാം കാട്ടിൽ ഫോറസ്റ്റ് ആണ് അതിൻ്റെ പ്ലേസ്, അപ്പോൾ അത് കരയിലാണ് അല്ലേ। എലിഫൻറ്റ്, മങ്കി, മംഗൂസ്, സ്ക്വിറൽ, പാരറ്റ്, ഈഗിൾ ഇവയെല്ലാം ഓൺ ലാൻഡ് ആണ്। ആനിമൽസ് ലിവ് ഓൺലി ഇൻ വാട്ടർ, ക്രൊക്കഡൈൽ, ഫിഷ് അല്ലേ ഇവിടെ തന്നിട്ടുള്ളതെന്നാണ് എടുത്ത് എഴുതിയിട്ടുള്ളത്। ഇനി ബോത്ത് ലാൻഡ് ആൻഡ് ഓൺ വാട്ടർ ഫ്രോഗും ടോർട്ടോയ്സും ആണ് വരുന്നത്. ഇനി ആക്ടിവിറ്റി 2, ഫൈൻഡ് ഔട്ട് ആനിമൽസ് ദാറ്റ് ലിവ് ഓൺലി ഇൻ വാട്ടർ, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നവ। സീഹോയ്സ് കടൽ കുതിര, ഡോൾഫിൻ, ഫിഷ്, ഷാർക്ക് സ്രാവ്, വൈൽ, ഒക്ടോപ്പസ് നീരാളി, അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ വാട്ട് ആർ ആംഫീബിയൻസ്? ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ആർ, വാട്ട് യു മീൻ ബൈ ആംഫീബിയൻസ്? ദ creatures live both land and water, വെള്ളത്തിലും കരയിലും ഒരേപോലെ ജീവിക്കുന്നവയാണല്ലേ. Write the names of the amphibians given below. Salamander, newt, watercress. Watercress എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീർക്കോലി. Newt എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് സലമാൻഡർ തന്നെയാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് കോൾഡ് അഡാപ്റ്റേഷൻ? എന്താണ് അഡാപ്റ്റേഷൻ? വാട്ട് ആർ ദ അഡാപ്റ്റേഷൻ? വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് ഫിഷ് ടു ലിവ് ഇൻ വാട്ടർ? നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് എന്താണ് അഡാപ്റ്റേഷൻ. വാട്ട് യു മീൻ ബൈ അഡാപ്റ്റേഷൻ? ആൻ ഓർഗാനിസം ഹാസ് സെർട്ടൈൻ പെക്കുലാരിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ഇറ്റ് ടു ലിവ് ഇൻ ഇറ്റ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്. ഒരു ഓർഗാനിസത്തിന് ഉണ്ടാവുന്ന സവിശേഷതകളാണ് എന്തിനു വേണ്ടി? അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായിക്കുന്ന തരത്തിലുള്ള അതിൻ്റെ സവിശേഷതകളാണ് അതിൻ്റെ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അഡാപ്റ്റേഷൻസ് ഓഫ് ഫിഷ് എന്ന് പറയുന്നത്, ബോഡീസ് ദാറ്റ് ആർ ഷാർപ്പ് അറ്റ് ബോത്ത് എൻഡ്സ് ഇനാബിൾ ദം ടു ട്രാവൽ വിത്ത് ഈസ് ഇൻ വാട്ടർ. അതിൻ്റെ ബോഡീസിലുള്ള ഷാർപ്പ്, ബോഡീൻ്റെ അവസാനത്തിലുള്ള രണ്ട് ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഇത് അതിനെന്തിന് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ, സഞ്ചരിക്കാൻ സഹായിക്കുന്നു. ഫിൻസ് ഹെൽപ്പ് ദം സ്വിം ഇൻ വാട്ടർ, ഫിൻസിൻ്റെ ചിറകുകൾ സ്വിം ചെയ്യാൻ സഹായിക്കുന്നു നീന്താൻ. സ്ലിപ്പറി ബോഡീസ്, വഴുവഴുപ്പുള്ള ശരീരം, ഹെൽപ്പ് ദം ഗ്ലൈഡ് ഇൻ വാട്ടർ അല്ലേ. അപ്പോൾ അതിൻ്റെ മലയാള മീഡിയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വഴുവഴുപ്പുള്ള ശരീരം അതിൽ താഴ്ന്നു പോകാതിരിക്കാൻ സഹായിക്കുന്നു. ഗിൽസ് ഹെൽപ്പ് ദം ബ്രീത്ത് അണ്ടർ വാട്ടർ, ഗിൽസാണ് അതിനെ ശ്വസിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ടൈറ്റ്ലി അറേഞ്ച്ഡ് സ്കെയിൽസ് പ്രൊട്ടക്ട് ദം ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ്, ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷിക്കുന്നത് അതിൻ്റെ സ്കെയിൽസാണ്, ശൽക്കങ്ങൾ. ഐ സിറ്റുവേറ്റഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഹെഡ് അലോസ് ദം ടു ഗെറ്റ് ബെറ്റർ വ്യൂ ഓഫ് ദെയർ സൈഡ്സ്, രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ആയിട്ടാണ് അതിൻ്റെ കണ്ണുകളുള്ളത്. ദെൻ ലാസ്റ്റ് വൺ, ലേബൽ ദ പാർട്സ് ഓഫ് ഫിഷ്, അതും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഡോർസൽ ഫിൻ, അഡിപോസ് ഫിൻ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. കാര്യമായിട്ട് നിങ്ങൾ പഠിക്കുന്നു വേണ്ട, ജസ്റ്റ് നിങ്ങളൊന്ന് ഫുള്ളൊന്ന് വായിച്ച് നോക്കുക, അത്രയേ ഉള്ളൂ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വാട്ട് യു മീൻ ബൈ അഡാപ്റ്റേഷൻ, പിന്നെ ഫിഷിൻ്റെ അഡാപ്റ്റേഷൻ, അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ച് വെക്കുക.